ശ്രീ മാവേലിക്കര എസ് ആർ രാജു. കുട്ടിക്കാലം മുതൽക്കേ മൃദംഗം ശ്രീ രാജുവിന് അഭിനിവേശമായിരുന്നു. പ്രസിദ്ധ മൃദംഗ വിദ്വാൻ ശ്രീ മാവേലിക്കര കൃഷ്ണൻകുട്ടി നായരുടെ ശിഷ്യത്വത്തിൽ അഭ്യസനം നടത്തി പ്രാഗൽഭ്യം നേടുകയും അനേകം സംഗീത കച്ചേരികളിൽ തൻ്റെ കഴിവ് തെളിയിക്കുകയും ചെയ്തു. സാമ്പ്രദായിക രീതികളിൽ തളയ്ക്കപ്പെടാതെ പാട്ടുകാരന് അനുയോജ്യമായി താളമിടണം എന്ന വിശ്വാസം പ്രാവർത്തികമാക്കിയ ശ്രീ രാജു കർണാടക സംഗീതത്തിലെ പ്രമുഖരായ സംഗീതജ്ഞന്മാരുടെ കച്ചേരികൾക്ക് താളം നൽകിയിട്ടുണ്ട്. കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ഉൾപ്പെടെ അനേകം പുരസ്കാരങ്ങൾ നേടിയ അദ്ദേഹം കലാകേന്ദ്രം കുടുംബത്തിലെ അംഗമാണ്. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീ ചിത്ര തിരുനാൾ സ്മാരക സംഗീത നാട്യ അക്കാദമി തുടങ്ങിയിട്ട് ഇന്ന് 20 വർഷത്തോളമായിരിക്കുകയാണ്. ഇന്ന് കേരളത്തിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു അക്കാദമിയായിട്ടത് മാറിക്കഴിഞ്ഞു. അവിടെ സംഗീതം, ഡാൻസ്, അതിൻ്റെ കൂടെ ഫിഡില്, മൃദംഗം, ഇതെല്ലാം നല്ല രീതിയിൽ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. ധാരാളം കുഞ്ഞുങ്ങളോട് വന്ന് പഠിക്കുന്നുമുണ്ട്. അവരെല്ലാം നല്ല രീതിയിൽ വെളിയിൽ പെർഫോമൻസ് ചെയ്യുന്നുമുണ്ട്. അതെല്ലാം ഞങ്ങളുടെയൊക്കെ വളരെ ഒരു ആത്മാർത്ഥമായ സഹകരണം. അതിന് എപ്പോഴും ഞങ്ങൾ ഉണ്ട്. എന്നെ പോലെ സീനിയറായിട്ടുള്ള പല വിദ്വാൻമാരും വിദ്വാൻസുകളും അവിടെ പോയി അതിനുവേണ്ടി എല്ലാ നിർദ്ദേശങ്ങളും കൊടുക്കുന്നുണ്ട്. ഒരു 3 മാസം ഒരിക്കൽ ഞങ്ങളെല്ലാം അവിടെ പോയി കുഞ്ഞുങ്ങളെ കൊണ്ട് വായിപ്പിക്കുകയും പാടിക്കുകയും ചെയ്ത് അവരുടെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയും ടീച്ചേഴ്സിന് തന്നെ ഇന്നുപോലെ ചെയ്യണമെന്നുള്ള ഒരു ഉപദേശങ്ങൾ ഞങ്ങൾ കൊടുക്കുകയും അത് അവർ അംഗീകരിക്കുകയും വളരെ നല്ല രീതിയിൽ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വളരെ അഭിമാനത്തോടുകൂടി ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ്. ഞാൻ തിരുവനന്തപുരത്ത് വന്നിട്ട് ഏകദേശം 62 വർഷത്തോളം ആയിട്ടുണ്ട്. ഈ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുകയാണ്, ഈ വലിയ സീനിയർ അപ്പോഴുള്ള സീനിയറായിട്ടുള്ള കലാകാരന്മാരെ ആദരിക്കുക എന്നുള്ള ഒരു ചടങ്ങ് വാസ്തവം പറഞ്ഞാൽ ആദ്യമായിട്ട് തുടങ്ങുന്നത് കൂടുതലായിട്ട് അതൊരു എന്താന്ന് പറഞ്ഞാൽ അത് ഒരാവശ്യമാണെന്നുള്ള രീതിയിൽ നടത്തി തുടങ്ങിയത് ശ്രീചിത്ര പിന്നെ സ്മാരക സംഗീത അക്കാദമിയാണെന്നുള്ള അഭിമാനപരമായ എല്ലാ വർഷവും അപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു 4-5 വലിയ കലാകാരന്മാരെ ആദരിക്കുന്നുണ്ട്. അതൊരു വലിയൊരു ഒരു ഒരു ഗുരുത്വമാണത്. അത് സംഗീതക്കാർക്കും സംഗീത ഇഷ്ടപ്പെടുന്ന കലാകാരന്മാർക്കും എല്ലാവർക്കും അതൊരു അനുഗ്രഹമാണ്. അത് വാസ്തവം പറഞ്ഞത് അത് ഒരു തുടങ്ങിയതിൽ ഏറ്റവും അത് മുൻപതിൽ നിൽക്കുന്നത് ശ്രീചിത്രനാഥ് സ്മാരക അക്കാദമി എന്നുള്ളത് ഞാൻ അഭിമാനപുരസരം പറയുന്നത്. അതിന് ഭാരവാഹികളെല്ലാം അതിന് വേണ്ട തരത്തിൽ അതിനെ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. ഇന്നും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനുവേണ്ടിയുള്ള സകല സൗഭാഗ്യങ്ങളും ഇനിയും മേൽക്കുമേൽ ഇതിന് വരട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ വിനീതമായ നമസ്കാരം.